ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ മെൻസ് കബോർഡ് ഓർഗനൈസേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ കാണുന്നത്. ഈ ഒരു വീഡിയോ പുരുഷന്മാർക്ക് മാത്രമല്ല, അവരുടെ കബോർഡ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ത്രീകൾക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും ഈ മെൻസ് കബോർഡ് മെസ്ഡ് അപ്പ് ആയി കിടക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, അവർ രാവിലെയൊക്കെ പോകാനായിട്ടുള്ള സമയത്ത് തിരക്ക് പിടിച്ചൊക്കെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും കുറച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്ഡ് അപ്പ് ആവുന്നുണ്ടാവും. താഴെ ഇരിക്കുന്ന ഒരെണ്ണം വലിക്കുമ്പോഴത്തേക്കിനും മുകളിലുള്ള എല്ലാം കൂടെ മറിഞ്ഞൊക്കെ വീണിട്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്തെന്ന് വെച്ച് നോക്കൂ, ഒരുപാട് നാളത്തേക്കിന് ഇത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുമാത്രമല്ല, ഒരു മെസ്ഡ് അപ്പ് ആയിട്ടുള്ള കബോർഡിൽ കുറേ ഡ്രസ്സസൊക്കെ കുറേ നാളത്തേക്കിന് കാണത്ത് തന്നെ ഇല്ല, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, പലതും ഇങ്ങനെ കൂടിക്കൊഴിഞ്ഞൊക്കെ കിടക്കുമായിരിക്കുമല്ലോ. പിന്നെ മെൻസ് കബോർഡ് ഓർഗനൈസ്ഡ് ആണെങ്കിലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് അവരിപ്പം രാവിലെ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ സാധനങ്ങളും എവിടെയാണ് എന്നുള്ളത് വീട്ടിലുള്ള ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നുമില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് തനിയെ കണ്ടുപിടിച്ച് എടുക്കാനൊക്കെ പറ്റും. വീട്ടിലുള്ള മറ്റൊരാളുടെയും ഹെൽപ്പ് വേണ്ടാതാനും. ഇവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കബോർഡ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് അതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സ്പേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്പേസേ ഉള്ളൂ, അപ്പോൾ കുറച്ച് സ്പേസിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മളങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് വാങ്ങിച്ചിട്ട് ആ ഒരു സ്പേസ് നിറയ്ക്കുക, നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക അങ്ങനെയല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് ഓർഗനൈസേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ കുറച്ച് സ്പേസിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കബോർഡിൽ ഇതേപോലുള്ളൊരു ഹാങ്ങിങ് സ്പേസ് ഉണ്ട്. ഈ ഹാങ്ങിങ് സ്പേസിലാണ് ഷർട്ട്സ് കൂടുതലായിട്ടും ഹാങ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള കുറച്ച് സ്പേസിൽ അയൺ ചെയ്തിട്ടുള്ള പാൻസും ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ഈ കോട്ടൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലത് അതിൻ്റെ തന്നെ ബാഗിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം അതിലിപ്പം എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ പൊടിയൊന്നും പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ ബാഗ് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ബെൽറ്റും അതേപോലെ തന്നെ ടൈയും ഒക്കെ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസർ ഉണ്ട്. ഈ ഒരു ഓർഗനൈസർ ഞാൻ ഐക്കിയയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാനൊരു മുൻപത്തെ വാർഡ്രോബ് ഓർഗനൈസിങ്ങിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പിന്നെ ചില കബോർഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്, അതിലിങ്ങനെ ഒരു ഹാങ്ങിങ് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വെപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഹാങ്ങിങ് സ്പേസിൻ്റെ അടിയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതലും ടീഷർട്ട്സും പിന്നെ അതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന പാൻസും ഷർട്ട്സും ഒക്കെയാണ് താഴത്തെ സ്പേസിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഹാങ്ങിങ് സ്പേസിൻ്റെ താഴെയുള്ള പോർഷനും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൺ ചെയ്തിട്ടുള്ള കുറച്ച് പാൻസ് ആണ് മുകളിൽ ഹാങ് ചെയ്തേക്കുന്നതെങ്കിലും ബാക്കി താഴെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബിസിനസ് സ്യൂട്ട്സ് ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ തന്നെ കവറിലാക്കി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓർഗനൈസർ. ഇതിന് ഇതേപോലെയുള്ള മൂന്ന് ഡ്രോവേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പം ഹോം വെയറിംഗ് ഷോർട്സ് ഒക്കെ തന്നെ നമുക്ക് മടക്കി വെക്കാം. ഈ ഒരു ഓർഗനൈസറിൽ മൂന്ന് ഡ്രോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് അത് നോക്കുമ്പോഴത്തേക്കിനും തന്നെ കാണാൻ പറ്റും നെക്സ്റ്റ് ഡേയിലേക്കോ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ അതിൽ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ആക്സസറീസ് ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഓർഗനൈസർ ഉള്ളത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. പിന്നെ വാച്ചസ് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഒരു ബോക്സിലാണ്. ആ വാച്ചസ് വെച്ചേക്കുന്നതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള മെഡിസിൻസും വെച്ചിട്ടുണ്ട്. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ, മെഡിസിൻസ് അതേപോലെയുള്ള ഇപ്പം പ്രഷർ ചെക്ക് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം തന്നെ ഈ ഒരു കബോർഡിലാണ് വെച്ചിട്ടുള്ളത്. ഇവർ
ഇവിടെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ലേബൽ ചെയ്തിട്ടില്ല. പലതരത്തിലുള്ള ഔട്ട്ഫിറ്റ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അത് ലേബൽ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പം ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും ബോക്സസ് ഒരു ഡ്രോവേഴ്സ് പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ കബോർഡിന് മുകളിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ആ സ്പേസിൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്ത ഷൂസ് അതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പം അത് പൊടി പിടിക്കാതിരിക്കാനായിട്ട്. പിന്നെ അതേപോലെ ക്യാപ്സ് ഉണ്ടല്ലോ, അത് പിന്നെ ഡോക്യുമെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് മുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഇനിയും സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ടീഷർട്സ് അടുക്കി വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസറിൽ ഒരുപാട് ടീഷർട്സ് കൊള്ളും അങ്ങനെ വെക്കുന്നത് വഴി. അപ്പം അത് എങ്ങനെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തേക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാതെ നോർമലായിട്ട് മടക്കിയിട്ട് വെക്കുമ്പോഴത്തേക്കിനും ഒരുപാട് സ്പേസ് വേണം. പിന്നെ ടീഷർട്സ് ആകുമ്പോഴത്തേക്കിനും ഒരെണ്ണം ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും മുകളിലുള്ള എല്ലാം മറിഞ്ഞു പോവാനുള്ള ഒരു ചാൻസുമുണ്ട്. അതേസമയം ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടീഷർട്സ് ഒരു ചെറിയ സ്പേസിൽ തന്നെ കൊള്ളും. പിന്നെ നമുക്കത് കാണുമ്പോഴത്തേക്കിനും തന്നെ ഇങ്ങനെ റോളായിട്ടിരിക്കുമായിരിക്കുമല്ലോ, അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാ വേണ്ടോന്നുള്ളത് എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇങ്ങനെ വെച്ചേക്കുന്നത് എടുത്തു കഴിയുമ്പോഴത്തേക്കിനും അതങ്ങനെ മെസ്ഡപ്പ് ആവത്തൊന്നുമില്ല, അങ്ങനെ മറിഞ്ഞു പോകത്തൊന്നുമില്ല. കുറച്ചൊരു സ്പേസ് ഇടയ്ക്ക് വരും, അവിടേക്ക് നമ്മൾ നെക്സ്റ്റ് കഴുകി മടക്കി എടുക്കുന്നത് വെച്ചാൽ മാത്രം മതി. ഇപ്പൊ ഇവിടെ ഞാൻ രണ്ട് ടൈപ്പിൽ ഈ ടീഷർട്സ് ഫോൾഡ് ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് രണ്ടും ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ മറ്റേ നമ്മളുടെ ഒരു ഓർഗനൈസർ കാണിച്ചല്ലേ, ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറിൽ ഫസ്റ്റ് ഡ്രോവറിൽ വെച്ചിട്ടുള്ളത് ഇതേപോലെ ലുങ്കിയാണ് മടക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതും ഇതേപോലെ തന്നെ റോൾ ചെയ്താണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ റോൾ ചെയ്ത് വെക്കുമ്പോഴത്തേനും കുറേ അവിടെ കൊള്ളും. അല്ലാതെ നമ്മൾ മടക്കി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുമ്പോഴത്തേക്കിനും ഒന്നാമത് കാണാൻ പറ്റത്തില്ല, പിന്നെ അതേപോലെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുമാണ് അതേപോലെയുള്ള ഓർഗനൈസറിൽ. അപ്പം റോൾ ചെയ്ത് വെക്കുവാണെങ്കിൽ എടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. ഞാൻ മുൻപ് ഒരു ഓർഗനൈസിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും അതിൽ ബെൽറ്റ് ഓർഗനൈസർ അതേപോലെ തന്നെ ഹെയർ ബാൻഡ് ഓർഗനൈസേഴ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് എവിടുന്നാ വാങ്ങുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു നമ്മളുടെ ഡോർ ഉണ്ടല്ലോ, കബോർഡിൻ്റെ ഡോറ്, ആ ഡോറിൽ നമുക്ക് അതേപോലെയുള്ള ഓർഗനൈസേഴ്സ് ആവശ്യമാണെങ്കിൽ അത് തൂക്കിയിടാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഇപ്പോൾ ബെൽറ്റ് അതേപോലെ ടൈ ഒക്കെ അതിൽ വെക്കാനായിട്ട് പറ്റും. നമ്മളിങ്ങനെയുള്ള ഓർഗനൈസേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കുറച്ച് സ്പേസ് ഉള്ളതെങ്കിൽ അവിടെ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഓർഗനൈസിംഗ് വീഡിയോസ് ഞാൻ ഇതിനു മുൻപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ ഹോം ഓർഗനൈസിംഗ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള ഓർഗനൈസിംഗ് വീഡിയോസ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പം ഈ ടൈപ്പ് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ഇഷ്ടമാകും തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെയുള്ളൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക കമന്റ് ബോക്സിൽ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.